കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് കേരളം ഒരു തീവ്രവാദികളുടെ ഹബ്ബായി മാറുന്നു, ഇവിടെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന കേന്ദ്രമായി കേരളം മാറുന്നു, വിദ്യാസമ്പന്നരെയാണ് ഇവർ നോട്ടമിടുന്നതെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞിരുന്നു. ഇത് വലിയൊരു ചർച്ചയ്ക്ക് വിഷയമായി. മുമ്പ് ഡി ജി പി ആയിരുന്ന സെൻകുമാറും ടി പി സെൻകുമാറും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. അന്നും വലിയ വിവാദമായി തന്നെ മാറിയിരുന്നു ഈ പരാമർശം. ഇപ്പോൾ ഈ വിവാദം ഏറ്റുപിടിച്ചിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടാണ്. പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് ഇപ്പോൾ ഡി ജി പി നടത്തിയ പരാമർശം ഇസ്ലാമിക വിരുദ്ധതയ്ക്കും ഇസ്ലാമോഫോബിയയ്ക്കും കാരണമായിട്ടുണ്ട്, ജനങ്ങൾക്കിടയിൽ ഒരു ഇസ്ലാം വിരുദ്ധത രൂപം കൊണ്ടിട്ടുണ്ട് ഈ പ്രസ്താവന മൂലമെന്ന് പോപ്പുലർ ഫ്രണ്ട് പറയുന്നു. ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ഭീകര സംഘടനകളിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്തത്, അത് എവിടെ നിന്നാണെന്ന് ഡി ജി പി വ്യക്തമാക്കണം, ഇല്ല എങ്കിൽ അത് ഡി ജി പി ജനങ്ങളെ സംശയത്തിന് നിർത്തുന്നതിന് തുല്യമായിരിക്കുമെന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ജനറൽ സെക്രട്ടറി എ അബ്ദുൾ സത്താർ പറഞ്ഞു. ഇതുമാത്രമല്ല ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഇതായത് ഈ ഡി ജി പി നടത്തിയ പരാമർശം വളരെ വിവാദപരമാണ്, ഇതിന്റെ വിശദീകരണം നൽകേണ്ടത് മുഖ്യമന്ത്രി ഡി ജി പി ആണ്, അത് വ്യക്തമാക്കണം എന്നാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഇതിന് തൊട്ടു പിന്നാലെ ലോക്നാഥ് ബെഹ്റ അച്ചടി മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇതിനൊക്കെ വളരെ വ്യക്തമായി തന്നെ ഉത്തരം നൽകിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്തെ തീവ്രവാദ പ്രവർത്തനം ആര് വിചാരിച്ചാലും നിർത്താൻ കഴിയില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും, ഇന്റർനെറ്റ് മുഖേനയാണ് ഇത് കൂടുതൽ നടക്കുന്നത്, വിദ്യാസമ്പന്നരെയാണ് ഈ തീവ്രവാദ സംഘടനകൾ നോട്ടപ്പെടുന്നത്, കാരണം കേരളം ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുടെ നാടായതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം 2016-2017 കാലയളവിൽ 21 പേരെയാണ് IS അഥവാ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയിലേക്ക് കേരളത്തിൽ നിന്ന് മാത്രം റിക്രൂട്ട് ചെയ്ത് പോയത്. അതോടൊപ്പം തന്നെ ലവ് ജിഹാദ് ഉണ്ട് എന്നൊരു സ്ഥിരീകരണവും ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. സുപ്രധാനപരമായ ഒരു സ്ഥിരീകരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നാണ് പൊതുവേ പറയുന്നതെങ്കിലും ഡി ജി പി തന്നെ അത് പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പെൺകുട്ടികളെ പ്രണയം നടിച്ച് ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആറ്റുകാലിലെ നിമിഷ എന്നും കൂടി ഡി ജി പി പറഞ്ഞു. ഇതോടുകൂടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ വാദഗതികൾ പൊളിഞ്ഞടുങ്ങുകയാണ്. പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞത് തങ്ങളെ പുകമറക്കി നിർത്താനുള്ള ശ്രമമായിരുന്നു, എവിടെ നിന്നാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതെന്ന് പറയണം, ആരൊക്കെ പോയി എന്ന് വ്യക്തമാക്കണം, എവിടെയാണ് ഈ പ്രണയം നടിച്ച് മതം മാറ്റിയതെന്ന് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ഡി ജി പി എല്ലാത്തിനും വ്യക്തമായി തന്നെ അക്കമിട്ട് കൃത്യമായി തന്നെ മറുപടി നൽകിയിരിക്കുന്നു. ഇതോടുകൂടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ വായടഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഈ പ്രസ്താവനയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭത്തിന് ഒരുക്കം കൂട്ടുകയായിരുന്ന പോപ്പുലർ ഫ്രണ്ടിന് മുമ്പിൽ ഇനി പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല, കാരണം ഡി ജി പി തന്നെ എല്ലാം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.